अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुह। ഇന്ന് ബദർ ദിനമായതുകൊണ്ട് തന്നെ ആ ബദരീങ്ങളെ പേരിൽ ഒരു ഫാത്തിഹ ഓതി നമുക്ക് തുടങ്ങാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. बिस्मिल्लाहिर रहमानिर रहीम. कुल हुवल्लाहु अहद अल्लाहु समद लम यलिद वलम यूलद वलम यकुल लहु कुफुवन अहद. बिस्मिल्लाहिर रहमानिर रहीम. कुल हुवल्लाहु अहद अल्लाहु समद अल्लाहु समद लम यलिद वलम यूलद वलम यकुल लहु कुफुवन अहद. बिस्मिल्लाहिर रहमानिर रहीम. कुल अऊज़ु बिरब्बिल फ़लक़ मिन शर्रि मा ख़लक़ व मिन शर्रि गासिक़िन इज़ा वक़ब व मिन शर्रि नफ़्फ़ासाति फ़िल उक़द व मिन शर्रि हासिदिन इज़ा हसद. बिस्मिल्लाहिर रहमानिर रहीम. कुल अऊज़ु बिरब्बिन नास मलिकिन नास इलाहिन नास मिन शर्रिल वस्वासिल खन्नास अल्लज़ी युवस्विसु फ़ी सुदूरिन नास मिनल जिन्नति वन्नास. इंशाअल्लाह നമുക്ക് ഇതിൻ്റെ ലാസ്റ്റിലുള്ള നല്ലൊരു ദുആയുണ്ട്. ഇന്ന് ബദരീങ്ങളാണ്ടാണല്ലോ, ആ ബദരീങ്ങളാണ്ട് നമുക്കൊന്ന് റാഹത്തായി ദുആ ചെയ്യണം. നമ്മളിലുള്ള ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹുവിനോട് ബദരീങ്ങളെ മുൻനിർത്തി പറഞ്ഞുകൊണ്ട് ഒരു നല്ല ദുആ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തവസ്സൽനാ ബി ബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ وأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. لا تحسبن الذين قتلوا في سبيل الله أحياء لا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. അള്ളാഹു ഖുർആനിൽ പറയുന്നൊരു വിഷയം, അള്ളാഹുവിൻ്റെ ധർമ്മസമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ബദറിൽ ഷഹീദായ ആളുകളെക്കുറിച്ച് നീ അവർ മരിച്ചവരാണ് എന്ന് വിചാരിച്ചു പോകരുത്. ബൽ അഹിയാഉം ഇന്ദ റബ്ബിഹിം യുർസഖൂന ഫരീഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളി. അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ സന്തുഷ്ടരായി അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ മനുഷ്യൻ്റെ കൽബിലും അള്ളാഹു തആല അവരെ മറപ്പിച്ച് കളിയില്ല. ഇവിടെ ഒരു വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടുന്നൊരു വിഷയം ഇന്ന് ബിദ്അഈ പ്രസ്ഥാനക്കാർ നാഴികക്ക് 40 വട്ടം ആണയിട്ട് ശിർക്ക് എന്ന് പറഞ്ഞാലും ബദരീങ്ങൾ ഒന്നുമല്ല എന്ന് പറഞ്ഞാലും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അഹിയാഉം നീ അവരെ വിചാരിക്കരുത് അംവാത്താണെന്ന് വിചാരിക്കരുത്. ബല്ലഹിയാഉം, അവർ എല്ലാ മനുഷ്യൻ്റെ കൽബുകളിലും അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അള്ളാഹുമായി അടുത്ത, അള്ളാഹു ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്ന, അള്ളാഹുവിൻ്റെ അടുക്കൽ നിഷ്ഠദാസന്മാരായ ആളുകളൊന്നും മരിച്ചു പോകുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബദർ സ്മരണ. 1000 ചില്ലാനം സംവത്സരങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു യുദ്ധം. അതിനുശേഷം എത്ര യുദ്ധങ്ങൾ ലോകത്ത് കടന്നുപോയി അല്ലേ? ആ യുദ്ധങ്ങളൊന്നും മനുഷ്യൻ്റെ കൽബിൽ ബാക്കിയില്ല. ചരിത്രത്തിൻ്റെ താളുകളിൽ എവിടെയെങ്കിലും ഇടം പിടിച്ചിട്ടുണ്ടാകാം. മനുഷ്യൻ്റെ കൽബിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു സ്മരണീയ ചരിത്രമാണ് ബദർ. ആ ബദർ യുദ്ധത്തിൻ്റെ ചരിത്രം ഒരു മുസൽമാൻ്റെ, ലോകത്ത് ഭൂരിപക്ഷം വരുന്ന ഒരു ചെറിയൊരു ന്യൂനപക്ഷം, അവർക്കും വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, അവർ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. അള്ളാഹു അവരുടെയൊക്കെ കൽബിൽ ജീവിച്ചിരിക്കുന്ന ഒരു സ്മരണയായി അസ്ഹാബുൽ ബദറിൻ്റെ സ്മരണ നിലനിർത്തി എന്നത് തന്നെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിട്ടാണ് നാം കണക്കാക്കേണ്ടുന്നത്. ബദറിൻ്റെ ചരിത്രങ്ങളെക്കുറിച്ചോ മറ്റോ ഒന്നും ഞാൻ പറയുന്നില്ല. ഹിജറ 2 ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റുകൊണ്ടാണ് ഈ ധർമ്മസമരം. മനസ്സിലാക്കണം, ശത്രുപക്ഷമാണെങ്കിലോ നോൻപില്ല, ആയുധരാണ്, എല്ലാം തികഞ്ഞവരാണ്, ആൾക്കൂട്ടം വളരെയധികമുണ്ട്. 1000-ഓളം വരുന്ന ജനങ്ങൾ കേവലം 313 എന്ന ചെറിയ എണ്ണത്തിനെ വെറും വിരൽ തുമ്പിൽ തോപ്പിക്കാൻ മാത്രം കഴിവും തൻ്റെ ഇടവുമുള്ള ശത്രുപക്ഷത്തോട് നിരായുധരായി ഈമാൻ എന്ന ഒരൊറ്റ ആയുധം കൊണ്ട് പോരാടി വിജയിച്ച വലിയൊരു ചരിത്രത്തിൻ്റെ സ്മരണയാണ് ബദർ. ഈ ബദറിൽ വിജയിക്കാനുണ്ടായ 6 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഞാൻ സൂചിപ്പിക്കുന്നത്. ചരിത്രം പറയലോ മറ്റൊന്നുമല്ല, എല്ലാവർക്കും അറിയാം. ബദരീങ്ങളുടെ ചരിത്രം അറിയാത്ത ഈ ഭൂമി ലോകത്ത് ഒരൊറ്റ മനുഷ്യനുണ്ടാവില്ല, മുസ്ലിം എന്നല്ല മനുഷ്യനുണ്ടാവില്ല. അതാണ് ബദറിൻ്റെ ചരിത്രം. ഈ ബദർ ഇത്രമാത്രം മനുഷ്യൻ്റെ സ്മൃതിപഥത്തിൽ, മനുഷ്യൻ്റെ ഹൃദയത്തിൽ അത് രൂഢമൂലമായി ഓർമ്മ വെക്കാൻ, ഇത്രമാത്രം അവർക്ക് ബഹുമാനം കൊടുക്കാൻ അതിനുണ്ടായ 6 കാര്യങ്ങളുണ്ട്. ഇതാണ് നാം ഉൾക്കൊള്ളേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നാം ഓർമ്മിച്ച് വെക്കേണ്ടുന്നത് ഈ 6 കാര്യങ്ങളാണ്. 1, ഇതാഅത്തുല്ലാഹി വറസൂലിഹി, അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനുമുള്ള വഴിപാട്. ഇത് വലിയൊരു വിഷയമാണ്. നമ്മൾ മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ് എന്ന് പറയുകയും പൂർണ്ണമായ നിലക്ക് അള്ളാഹുവിൻ്റെ ആ വഴിപാട് നമ്മളെ മനസ്സിൽ നിന്ന് മറഞ്ഞു പോവുകയും ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു, നമ്മുടെ കാര്യങ്ങൾ നമ്മളെ കൈവിട്ടു പോകുന്നു. ഇതാഅത്തുല്ലാഹി വറസൂലിഹി, ഇത് 1-ാമത്തെ കാര്യം നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകേണ്ടതാണ്. അള്ളാഹും റസൂലും എന്തു പറഞ്ഞു, മനുഷ്യൻ എന്തു പറഞ്ഞു എന്നല്ല. ഇവിടെ വല്ല നല്ല കാര്യങ്ങളും ചെയ്യുമ്പോൾ അയാൾ അത് പറഞ്ഞു, അയാൾ ഇത് പറഞ്ഞു എന്നതല്ല ഞാൻ നോക്കേണ്ടത്. അള്ളാഹു റസൂലും എന്തു പറഞ്ഞു, അത് അള്ളാഹുവിന് ഇഷ്ടമാണോ, റസൂലുള്ളാഹിക്ക് ഇഷ്ടമാണോ? എന്നാൽ മനുഷ്യനാരെന്ത് പറഞ്ഞാലും അങ്ങോട്ടേക്ക് ചിന്തിക്കാതെ കാര്യങ്ങൾ ചെയ്യുക. 1-ാമത്തെ കാര്യം. 2-ാമത്തെ വിജയത്തിൻ്റെ രഹസ്യം അവരുടെ ഐക്യമാണ്. അൽ വഹദ, ആ ഐക്യം, എല്ലാം പരസ്പരമുള്ള ഐക്യം. ഇത് വലിയൊരു വിഷയമാണ്. എല്ലാവരും നേതാക്കന്മാരാവും. ഞാനൊന്ന് പറയും, നിങ്ങളൊന്ന് പറയും, മറ്റാൾ പിന്നൊന്ന് പറയും അല്ലേ? നമ്മുടെ ഓരോ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വല്ല പ്രയാസങ്ങളും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നൂറഭിപ്രായം പറയലല്ലേ നമ്മുടെ പതിവ്. എന്നാൽ ബദറിൻ്റെ ചരിത്രം കേട്ടോളൂ. എൻ്റെ സംഘടനാ പ്രവർത്തകരൊന്ന് മനസ്സിലാക്ക്, ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നവരൊന്ന് മനസ്സിലാക്ക്. നമ്മുടെ വലിയ വലിയ പ്രവർത്തനങ്ങളൊക്കെ ഒന്നുമല്ലാതെ ആയിപ്പോകുന്നത് എന്തുകൊണ്ട്? നമ്മുടെ ഐക്യമില്ലായ്മയാണ്. എന്നാൽ ബദറിൽ നൽകുന്ന പാഠം, ഈ ബദറിൽ യുദ്ധം വിജയിക്കാനുണ്ടായ ഒരു കാരണം അവരുടെ ഐക്യമാണ്. യാതൊരു വിധത്തിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മയുമില്ല. ഒരാളൊന്ന് പറഞ്ഞാൽ അത്തൈന സമയന, അവിടെ രണ്ടക്ഷരമില്ല. മൂന്നാമത്തെ കാര്യം ഷജാഅത്ത്. ഹുമുർ റിജാലു ബല ഹുമുൽ ജിബാലു ബല കദ്ഹിരി ഫീ ഹിമ്മത്തിൻ ബൽ സാദത്തുൻ കുബറ. ഹുമുർ റിജാലു ബല, അവർ വലിയ വലിയ പുരുഷന്മാരാണ്, വലിയ വലിയ ഉന്നതന്മാരായ നേതാക്കന്മാരാണ്. ഹുമുൽ ജിബാൽ, അവർ പർവ്വതങ്ങളാണ്, അവർ പർവ്വതങ്ങളാണ്. 1000 ആൾ ഒരാളെ മുന്നിട്ടാലും ഒരാളെ നേരിട്ടാലും ഈ ബദരീങ്ങളിൽ നിന്നുള്ള ഓരോ ആളുകൾ പറയും, ഞാൻ ഈ 1000-നെയും കൊന്നുകളയും, ഞാൻ ഈ 1000-നെയും കൊന്നുകളയും. സയ്യിദ്നാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകൾ അങ്ങനെയല്ലേ? വാളും പിടിച്ച് നിന്നുകൊണ്ട് ശത്രുപക്ഷത്തോട് വെല്ലുവിളിച്ചില്ലേ? ആൺ പിറന്നവൻ, ഉപ്പാക്ക് ആൺ പിറന്നവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെ എന്ന്. ഒരാൾക്ക് 1000-നെ നോക്കി വെല്ലുവിളിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവരുടെ ശജാഅത്ത്, അവരുടെ ധീരത എത്രയായിരുന്നു. അവർ വലിയ വലിയ ബൽസാദത്തും കുബറ, അവർ വലിയ വലിയ സാധാത്തുക്കളായിരുന്നു, വലിയ വലിയ കെങ്കേകന്മാരായ ആളുകളായിരുന്നു. ഇതാണ് ബദറിൻ്റെ മൂന്നാമത്തെ രഹസ്യം. അപ്പോൾ ഒന്നാമത്തത് റസൂലുള്ളാക്കും അള്ളാഹുവിനും റസൂലുള്ളാക്കും ഭയപ്പെടുക. രണ്ടാമത്തത് ഐക്യപ്പെടലാണ്. മൂന്നാമത്തെ ഏറ്റവും വലിയ ആ കാര്യം ഷജാഅത്ത്, ധീരത, ഹിമ്മത്ത്. ഇന്ന് മുസ്ലിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഷജാഅത്തില്ല. ധൈര്യമായി പറയാനുള്ള തൻ്റെ ഇടമുള്ള നേതാക്കന്മാർ വേണം. എന്നാൽ വിജയം ഉറപ്പാണ്, വിജയം സുനിശ്ചിതമാണ്. മൂന്നാമത്തത് ദിക്റുല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. നീ അല്ലാഹുവിനെ നല്ലോണം ദിക്ർ ചൊല്ലുക, അള്ളാഹുവിനെ നല്ലോണം സ്മരിക്കുക. രാത്രിയും രാവിലെയും പകലും മുഴുവനും ഏക ഇലാഹായ റബ്ബിനിക്കുണ്ട്. ആ റബ്ബ് ഏകനാണ്, മറ്റൊരു ശക്തിയും അവൻ്റെ ശക്തിക്കപ്പുറത്തില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അഹദു വസമദ്, അല്ലാഹു അഹദു വസമദ്. അവൻ ഏകനാണ്, അവൻ എനിക്ക് മതിയായവനാണ്. ഏത് പ്രശ്നത്തിനും ഏത് പ്രയാസത്തിനും എന്നെ രക്ഷിക്കാൻ അള്ളാഹു മതി. ഏത് പ്രയാസത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്താൻ അവൻ മതി എന്ന ആ ഇലാഹിയായ ചിന്ത ഒരു മനുഷ്യൻ്റെ കൽബിൽ രൂഢമൂലമായി ഉണ്ടാകുമ്പോൾ അവൻ്റെ കാര്യം വിജയിക്കും. അഞ്ചാമതായി സബൂർ വേണം, സബർ വേണം, ക്ഷമ വേണം. ഏതൊരു പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങളുണ്ടാകും, അക്ഷമനായി നിൽക്കുന്ന കാര്യങ്ങളുണ്ടാകും. ആ സമയത്താണ് അള്ളാഹു പറയുന്നത് നാം ഓർക്കേണ്ടത്, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിജയം അവൻ്റെ ക്ഷമ കൊണ്ടാണ്, സബൂർ കൊണ്ടാണ്. അത് വേണം. അങ്ങനെ ഈ 5 കാര്യങ്ങളുണ്ടാകുമ്പോൾ ഒരു മനുഷ്യനിക്ക് വിജയിക്കാൻ പറ്റുന്ന 6ാമത്തെ കാര്യമാണ് ഈമാൻ. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. അവനിക്ക് സുദൃഢമായ വിശ്വാസം, ഈമാൻ, അള്ളാഹു എന്നെ വിജയിപ്പിക്കും, അള്ളാഹുവിൻ്റെ ദീനിലാണ് ഞാൻ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്തിലാണ് ഞാൻ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹു എന്നെ വിജയിപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, ഈ സംഭവത്തിലൂടെ ഇന്ന് നാം പ്രവർത്തിക്കുന്ന സംഘടനാ പ്രവർത്തകരോട് എനിക്കൊരാഹ്വാനമുള്ളത്, നമ്മുടെ ഈ സോഷ്യൽ വർക്കിനടക്ക്, നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിനടക്ക് വളരെ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്, വളരെയധികം വിഷമങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ സമയത്തൊക്കെ ഞാൻ ഈ പറഞ്ഞ ഈ 6 കാര്യങ്ങൾ നമ്മളെ മനസ്സിലുണ്ടാകണം. ഒന്ന്, അള്ളാഹുവിനും റസൂലിനും ഭയപ്പെടുക. രണ്ടാമത്, നമ്മൾ ഏകോപനമായി ഏകചിന്തയിലൂടി ഒരേ തീരുമാനത്തിലൂടി മുമ്പോട്ട് പോവുക. മൂന്നാമത്, നല്ല ധൈര്യമുണ്ടാകുക. നാലാമത്തത്, അള്ളാഹുവിനെയും റസൂലിനെയും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക, ദിക്റിയല്ലിക്കൊണ്ടിരിക്കുക. അഞ്ചാമത്തത്, പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ മനുഷ്യന് ക്ഷമിക്കാനുള്ള അവസരമാണത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ലോണം സബൂർ ചെയ്ത് റബ്ബിനോട് കൂലി വാങ്ങുക. അല്ലേ, പലപ്പോഴും പ്രയാസങ്ങളിങ്ങനെ നേരിടുമ്പോൾ നമ്മളാകെ തകർന്നു പോകാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട അയിമത്തുകൾ പറയുന്നത്, സൂഫിയായ ആളുകൾ സൂഫിയാക്കൾ പറയുന്നത്, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളൊക്കെ പറയുന്നത് അങ്ങനെയാണ്. എൻ്റെ ശരീരത്തിന് വല്ല പ്രശ്നങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ഉണ്ടാകുമ്പോൾ, എൻ്റെ ശരീരത്തിന് വല്ലാത്ത വേദനകൾ ഉണ്ടാകുമ്പോൾ, ഇല്ലേ നമുക്കൊരു മുള്ളുകുത്തിയാൽ സഹിക്കാൻ പറ്റുന്നില്ല, ഒരു കുരു വന്നാൽ സഹിക്കാൻ പറ്റുന്നില്ല, ഒരു വേദന വന്നാൽ വേജാറായി കരയുകയാണ്. എന്നാൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ പറയുന്നു, അദാബീറാഹത്തി, എനിക്ക് എൻ്റെ ശരീരം വിഷമിക്കുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത ഉല്ലാസമാണ്. കാരണം എന്താണെന്നറിയോ, ക്ഷമിക്കാനുള്ള അവസരം അള്ളാഹു തരുന്നു. സയ്യിദത്തുന റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം കേട്ടിട്ടില്ലേ? ക്ഷമ, സബൂർ, ഇത് വലിയൊരു വിഷയമാണ്. അതുകൊണ്ട് എൻ്റെ പ്രവർത്തകന്മാരായ ആളുകൾ, മുഅ്മിനുകൾ, ഈ ശബ്ദം കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ടുന്നത്, വലിയ പ്രയാസങ്ങൾ ഇന്ന് കോവിഡ്-19 ബാധിച്ചുകൊണ്ട് പ്രയാസത്തിലാണ്. ജോലി പോയവരുണ്ട്, ജോലിക്കിനി വരണ്ട എന്ന് പറഞ്ഞവരുണ്ട്, കോവിഡ് പോസിറ്റീവായവരുണ്ട്, ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട്. അല്ലാഹുവേ, 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 എല്ലാ പ്രശ്നങ്ങൾക്കും ഞങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലാ. ഈ ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിഫയാക്കി തരണം റഹ്മാനെ. അങ്ങനെ വരുന്ന സമയത്ത് രോഗം കൊണ്ട് വിഷമിക്കുന്നവർ, സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്നവർ, കടം കൊണ്ടുള്ള വിഷമമുണ്ടാകുന്നവർ ഒക്കെ സബൂർ എന്ന് പറയുന്ന ഈ വലിയ കാര്യമുണ്ടല്ലോ, ആ കാര്യം മനസ്സിൽ നന്നായി നാളേക്ക് വേണ്ടിയുള്ള വലിയ പ്രതിഫലം ലഭിക്കുന്ന അമലായി സബൂറിനെ കാണണം, ബദരീങ്ങളെ ഓർത്തുകൊണ്ട്. 6-ാമത്തെ കാര്യമാണ് നമ്മുടെ ഈമാൻ. അല്ലാഹുവേ, നമ്മുടെ ഈമാനിന് അല്ലാഹു ശക്തി നൽകുമാരാകട്ടെ. ആ വിശ്വാസം, ആ ഉറച്ച വിശ്വാസം, പാറ പോലെ ഉറച്ച വിശ്വാസം. അല്ലേ, സഹാബത്തിൽ നിന്നുള്ള പ്രമുഖർ പറഞ്ഞുവല്ലോ, യാ റസൂലല്ലാ, കടൽ തിരമാലകൾ ഇരമ്പി വരുന്ന കടൽ തിരമാലകൾ, കത്തിജ്വലിക്കുന്ന തീജാലകൾ, അതിങ്ങനെ കത്തുമ്പോൾ സമയത്ത് അതിലേക്ക് നിങ്ങൾ പോവുക, ആ തീജാലകളിലേക്ക് നിങ്ങൾ എടുത്തു ചാടുക, ആ കടൽ തിരമാലകളിലേക്ക് നിങ്ങൾ എടുത്തു ചാടുക എന്ന് പറഞ്ഞാൽ ഞങ്ങളത് ചാടും റസൂലല്ലാ. അതാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ അതിൽ വിജയിച്ചു വരും, അങ്ങനെയുള്ള ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഇതാണ് ബദർ ഉണ്ടായത്. ഈ ബദർ ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും ഉണ്ടാകണം. അതാണ് സ്മരിക്കുക എന്ന് പറയുന്നത്. ഇത്തരം ത്യാഗഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഓരോ വ്യക്തിയും അവരവരുടെ ജീവിതത്തിൽ ചിന്തിച്ചാൽ കുടുംബപരമായി പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, എടാ ഇന്ന് നമുക്ക് ബദർ യുദ്ധമാണ് പോലെയിരുന്നു, ഫാമിലിയായിട്ട് പ്രശ്നങ്ങളുണ്ടാവും. അല്ലേ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഭാര്യയും ഭർത്താവും ഭയങ്കര അടിയാണ്, ഇന്ന് ബദർ യുദ്ധമാണ് വീട്ടിൽ എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ മലയാളികൾ രസം പറയല. അല്ലെങ്കിൽ ഇന്ന് സംഘടനയിൽ ബദർ യുദ്ധമാണടാ, ഇന്ന് കമ്മിറ്റിയിൽ ബദർ യുദ്ധമാണ്. ആ പറയുന്നിടത്താണ് നമ്മുടെ കാര്യം. അങ്ങനെ ബദർ യുദ്ധം നടക്കുമ്പോൾ ഈ 6 കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. അവസാനമായി പറഞ്ഞ ഹേടാ, ആര് തന്നെ എതിർത്താലും ഇത് അള്ളാഹുവിൻ്റെ ദീനിലാണ് ഞാനുള്ളത്. അള്ളാഹുവിൻ്റെ ദീനാണ് എൻ്റെ കൈമുതൽ. അത് മുറുകെ പിടിച്ചു പോയാലെല്ലാം അള്ളാഹു വിജയിപ്പിക്കും. അള്ളാഹു വിജയിപ്പിക്കുമാരാകട്ടെ. അങ്ങനെയല്ലേ ലോകത്തിൻ്റെ ചരിത്രം, അങ്ങനെയാണ് കാലത്തിൻ്റെ ചരിത്രം, അങ്ങനെയാണ്. അള്ളാഹു താല വിജയിപ്പിച്ച് തരുമാരാകട്ടെ. അപ്പോൾ ബദർ സ്മരണ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ, എല്ലാവരുടെ ജീവിതത്തിലും ബദർ യുദ്ധം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ സബൂറ്, തവക്കുല്, അള്ളാഹുവിനുള്ള ദിക്റ്, അതൊക്കെ ഉണ്ടാവുമ്പോൾ സുദൃഢമായ ഈമാൻ ഇതും കൂടി ഉണ്ടായാൽ അൽഹംദുലില്ലാഹ് നാം വിജയിച്ചു കഴിഞ്ഞു. അള്ളാഹു നമ്മളൊക്കെ വിജയിപ്പിക്കട്ടെ. നല്ലൊരു ദുആ, അസ്ഹാബുൽ ബദരീങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ദുആ. റമളാൻ പകുതി കഴിഞ്ഞു, പകുതിയല്ല, രണ്ടാമത്തെ പകുതിയിലേക്ക് കയറി 2 ദിവസമായി അല്ലേ. ഇനി ഈ റമളാൻ പോകുന്നത് അറിയില്ല. അതങ്ങനെ ഫാസ്റ്റാകാൻ തുടങ്ങി. ഇന്ന് നാളെയായിട്ട് റമളാൻ അവസാനിക്കും. ആ സമയത്ത് നമ്മുടെ ഇബാദത്തിൻ്റെ കാര്യത്തിൽ വളരെ ശുഷ്കാന്തി കാണിക്കണം. അള്ളാഹുവേ, അധികമായി നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ ഖുർആൻ എത്ര ഹത്മു തീർത്തു ബഹുമാനപ്പെട്ട സയ്യിദുന ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഒരു നാൾ 2 ഖത്തം തീർത്തിരുന്നു ബഹുമാനപ്പെട്ട അലി ഇബ്നു സൈദിൽ ആബിദി, സൈനുൽ ആബിദീൻ, ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ, റസൂലുള്ളാഹിൻ്റെ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരു ദിവസം 1 ഖത്തം തീർത്തിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഉസ്താദ് താജുലുലമ 2 ദിവസത്തിലൊരു ഖത്തം തീർത്തിരുന്നു. നാം റമളാൻ 30 ആകുമ്പോൾ ചുരുങ്ങിയത് 5 ഖത്തമെങ്കിലും തീർക്കണം. പോട്ടെ, 3 ഖത്തമെങ്കിലും തീർക്കാത്തവർ ഈ ശബ്ദം കേൾക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. ഇനിയുള്ള സമയത്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നീ കഴിഞ്ഞ റമളാനിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ബദർ യുദ്ധം നടത്താൻ നമുക്കായിട്ടില്ല, ബദറിൽ പോയി ഷഹീദാകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല, ഇനി അങ്ങനെയുള്ളൊരു യുദ്ധത്തിൽ പോകാനും നമുക്ക് കഴിയില്ല. ഞാൻ 3 ഖത്തമുൽ ഖുർആൻ 5 ഖത്തമുൽ ഖുർആൻ തീർത്തു എന്നെങ്കിലും നമുക്ക് പറയാൻ കഴിയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അള്ളാ, നമ്മുടെ പരിപാടി ഇന്നലെ രാവിലെ ഉണ്ടായിരുന്നില്ല. പല ആളുകളും വിളിച്ചു ചോദിച്ചു. ഇപ്പം മിനിഞ്ഞാന്ന് ഞാൻ ലീവ് കൊടുത്തത് അവർ ശ്രദ്ധിച്ചില്ല എന്നാണ് തോന്നുന്നത്. ഇൻഷാ അള്ളാ, ഇനി റമളാൻ കഴിയുന്നത് വരേക്കും അള്ളാഹു മുടക്കാക്കാതെ ഇത് മുന്നോട്ട് പോകാൻ റബ്ബ് തൗഫീക്ക് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യ്. ഇൻഷാ അള്ളാ രാവിലെ ഉണ്ടാവും. നാളെ ഇതേ സമയത്ത് തന്നെ വരും. നാളെ ഒരു പുതിയ സബ്ജക്റ്റാണ്. മനുഷ്യൻ കളവ് പറയാം. നാളത്തെ വിഷയം കളവ് പറയലാണ്. അതിനെപ്പറ്റിയുള്ള ഒരു നല്ല ഉപദേശങ്ങൾ ഉണ്ടാകും ഇൻഷാ അള്ളാ. അള്ളാഹു നമുക്കതൊക്കെ കേൾക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ നടപ്പിലാക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എല്ലാവരും നല്ല ആത്മാർത്ഥമായി ആമീൻ പറയും. ഞങ്ങൾക്ക് ഇന്നലെയും ഇനിഞ്ഞാന്നുമായി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഓരോ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായി സഹായം ചെയ്തുകൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, പ്രത്യേകം ദുആ ചെയ്യണമെന്ന്. അതുപോലെ തന്നെ ദുബായിലും സൗദി അറേബ്യയിലും ഖത്തറിലും ബഹ്റൈനിലും കുവൈത്തിലും പ്രത്യേകമായി നമ്മുടെ പ്രവർത്തകർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ മജ്ലിസിൻ്റെ അഭ്യുദയകാംക്ഷികൾ, എൻ്റെ പ്രത്യേകമായി എന്നെ മഹബത്ത് വെക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. ഈ ലൈവ് നോക്കി തന്നെ ആമീൻ പറയാൻ വേണ്ടി ഉറക്കമൊഴിഞ്ഞ് കാത്തു നിൽക്കുന്ന മുത്തു മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവർക്കും വേണ്ടിയും നന്നായി ദുആ ചെയ്യുന്നു. നിങ്ങളൊക്കെ കരഞ്ഞുകൊണ്ട് തന്നെ ആമീൻ പറയുക. അല്ലാഹു തആല ഖൽബാണ് കാണുന്നവൻ, ഖൽബിനെയാണ് അവൻ നോക്കുന്നവൻ. നമ്മുടെ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്യും. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ वनूरिल अब्सारि वलियाइहा वअला आलिहि वसहबिहि वसल्लिम अर्हमुर रहीമായ സയ്യിദായ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ദോഷികളാണ് റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് ബദ്രീങ്ങളെപ്പോലെയുള്ള ഈമാനൊന്നും ഞങ്ങൾക്കില്ല അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് അങ്ങനെയുള്ള യുദ്ധത്തിൽ പോയി ഷഹീദായി നിൻ്റെ സ്വർഗം കരഗതമാക്കാനുള്ള ചാൻസുമില്ല അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ഇന്നത്തെ ഈ ജീവിതത്തിൽ വെച്ചുകൊണ്ട് വലിയ പ്രതിഫലം കിട്ടുന്ന അമലാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന ഞങ്ങളുടെ സോഷ്യൽ വർക്കുകൾ, അതുപോലെ തന്നെ നിസ്കാരങ്ങൾ, നോൻപുകൾ, ദിക്റുകൾ, ഇതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഈ അസ്ഹാബുൽ ബദീങ്ങളുടെ പ്രതിഫലം പോലെയുള്ള പ്രതിഫലം ഞങ്ങൾക്കും നീ തരണേ അല്ലാഹ്. നിന്നെ തടയാൻ മറ്റാരുമില്ല റഹ്മാനെ, നീ കൊടുക്കരുത് എന്ന് പറയാൻ മറ്റാരും നിനക്കില്ല അല്ലാഹ്. ലാ മാനിയ ലിമാ അതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖലൈത. അർഹമുർ റഹീമായ റബ്ബേ, നീ വിധിച്ചത് തപ്പൂല്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും റബ്ബേ, നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു അല്ലാഹ്, ഒരു മുഅ്മിൻ്റെ ഏറ്റവും വലിയ ആയുധം മുഅ്മിൻ്റെ ദുആയാണെന്ന് നിൻ്റെ ഹബീബ് ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് റഹ്മാനെ. അതുകൊണ്ട് അല്ലാഹ്, ഞങ്ങളുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ നീ ശരിയാക്കി തരണം റബ്ബേ, നീ ശിഫയാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഗൾഫ് രാജ്യങ്ങളിൽ ഈ കോവിഡ്-19 എന്ന് പറയുന്ന ഇതിൻ്റെ മാരകമായ രോഗത്തിൽ പിടിപെട്ട എത്രയോ ജനങ്ങളുണ്ട് അല്ലാഹ്. എത്രയോ ഞങ്ങളുടെ കുടുംബക്കാരും ഞങ്ങളെ ആശ്രിതരും ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരുണ്ട്. ഇന്നലെ വിളിച്ചുകൊണ്ട് നമ്മുടെ ഒരു ആൾ പറഞ്ഞു സുബ്ഹാനല്ലാഹ്, അയാളുടെ 1, 2, 3 സ്റ്റേജിലും പോസിറ്റീവ് തന്നെ വന്നിട്ടുണ്ട്. അയാൾ പേടിച്ചു പോയി. അല്ലാഹുവേ, അവരുടെ രോഗം എത്രയും പെട്ടെന്ന് ശിഫയാക്കി തരണം റഹ്മാനെ. അതുപോലെ മറ്റൊരു സുഹൃത്ത് കുവൈത്തിൽ നിന്ന് വിളിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ, ഇവരൊക്കെ ധാരാളമായി മജ്ലിസിലേക്ക് കോരി വാരി സംഭാവന നൽകുന്നവരാണ് അല്ലാഹ്. അല്ലാഹുവേ, ഈ പാവികളായ ഞങ്ങൾക്ക് നിന്നോട് ദുആ ചെയ്യലല്ലാതെ മറ്റൊന്നും ഞങ്ങളെ മുമ്പിലില്ല അല്ലാഹ്. യാ സലാമു യാ അല്ലാഹ്, യാ മുജീബു യാ അല്ലാഹ്, യാ ഹയ്യു യാ അല്ലാഹ്, യാ ഖയ്യൂമു യാ അല്ലാഹ്. അസ്ഹാബുൽ ബദ്രീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ രോഗത്തെ നീ ശിഫയാക്കണേ അല്ലാഹ്. അസ്ഹാബുൽ ബദ്രീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സിഹർ നീ ബാത്തിലാക്കണേ അല്ലാഹ്. അസ്ഹാബുൽ ബദ്രീങ്ങളെ ബർക്കത്ത് കൊണ്ട് പൈശാചികമായ രോഗത്തെ നീ ശിഫയാക്കണേ അല്ലാഹ്. അസ്ഹാബുൽ ബദ്രീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ജോലിയിലുള്ള പ്രതിബന്ധങ്ങളെ നീ നീക്കണേ അല്ലാഹ്. അസ്ഹാബുൽ ബദ്രീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മക്കളെ നീ സ്വാലിഹാക്കണേ അല്ലാഹ്. അസ്ഹാബുൽ ബദ്രീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളിടയിലുള്ള കലഹത്തെ നീ നന്നാക്കണേ അല്ലാഹ്. അസ്ഹാബുൽ ബദ്രീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാവിധ ശാരീരിക ബുദ്ധിമുട്ടുകളും നീ ശിഫയാക്കി തരണേ അല്ലാഹ്. അസ്ഹാബുൽ ബദ്രീങ്ങളെ ബർക്കത്ത് കൊണ്ട് കച്ചവടത്തിലുള്ള വിഷമങ്ങൾ നീ നീക്കിത്തരണേ അല്ലാഹ്. അസ്ഹാബുൽ ബദ്രീങ്ങളെ ബർക്കത്ത് കൊണ്ട് കൃഷിയിലും ജോലിയിലും നീ ബർക്കത്ത് ഏറ്റി തരണം റഹ്മാനെ അല്ലാഹ്. ഞങ്ങൾ വിഷമിക്കുന്ന 100 പ്രശ്നങ്ങളുണ്ട് റഹ്മാനെ. ജനങ്ങളോട് പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായ പ്രയാസങ്ങളുണ്ട്. ഞങ്ങളുടെ ദുആഇനെ നീ അറിയുന്നവനാണ്, നീ കാണുന്നവനാണ്, ഞങ്ങളെ ഖൽബ് നീ അറിയുന്നു അല്ലാഹ്. ഏത് പ്രയാസങ്ങളും നിഷ്പ്രയാസം നിനക്കതിനെ പരിഹരിക്കാൻ കഴിയും ബഹുമാനപ്പെട്ട ബദ്രീങ്ങളെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ്. പരിശുദ്ധമായ റമളാനിൻ്റെ ഹക്ക് കൊണ്ട് അല്ലാഹ്. ഈ റമളാനിൻ്റെ 2ാമത്തെ പകുതിയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് നീ പരിഹരിച്ച് നൽകണം റഹ്മാനെ. നീ ഞങ്ങളെ നന്നാക്കണം റഹ്മാനെ. നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള സന്മനസ്സും ലദ്ദത്തും ഞങ്ങൾക്ക് ഏറ്റിത്തരണം റഹ്മാനെ. നിസ്കരിക്കാൻ മടി വരുന്നു അല്ലാഹ്. ഖുർആനാതുമ്പോൾ അലസത വരുന്നു അല്ലാഹ്. ഇതൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് നന്നായി ഖുർആൻ ഓതാൻ, ഒരുപാട് ഖത്മുൽ ഖുർആൻ തീർക്കാൻ, ഒരുപാട് സമയം നിനക്ക് വേണ്ടി ദിക്റ് ചൊല്ലാൻ, നിൻ്റെ പരിശുദ്ധ ഖുർആൻ ഞങ്ങളെ ജീവിതത്തിലുടനീളം ഓതി തീർക്കാൻ അല്ലാഹുവേ നീ തൗഫീക്ക് നൽകണം റഹ്മാനെ. നീ തൗഫീഖ് നൽകണം അല്ലാ. 100 കണക്കായ സ്ത്രീകൾ ഫോൺ ചെയ്ത് ഗൾഫിൽ നിന്നും ഇവിടെയും പറയാനുണ്ട്, പ്രസവിക്കാൻ സമയമായി, പ്രസവത്തിന് ഡേറ്റ് അടുത്തിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മുഅ്മിനീങ്ങൾക്ക് മുഴുവനും നീ നല്ല സുഖപ്രസവത്തിനുള്ള ചാൻസ് കൊടുക്കണം റഹ്മാനെ. സുഖപ്രസവത്തിനുള്ള തൗഫീഖ് നൽകണം അല്ലാ. ഇന്ന് ഈ നേരിടുന്ന പ്രതിസന്ധി അല്ലാഹുവേ നിനക്കല്ലാതെ പരിഹരിക്കാൻ കഴിയില്ല. ലോക്ക്ഡൗൺ മറ്റെന്ന തീരുകയാണ്. ആ തീരുമ്പോൾ രോഗമിങ്ങനെ അധികരിച്ചു വ്യാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ തടയാൻ ഷാഫിയായ കാഫിയായ അല്ലാ നിനക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല റഹ്മാനെ. ഭർത്താവ് അവിടെ, ഭാര്യ ഇവിടെ, ഭാര്യ അവിടെ, ഭർത്താവ് ഇവിടെ, മക്കളവിടെ, ഇങ്ങനെ എല്ലാം ഛിന്ന ഭിന്നമായി പരസ്പരം ബേജാറും മശക്കത്തും. അല്ലാ, എത്രയും പെട്ടെന്ന് ഇതൊക്കെ നീ സുഖപ്പെടുത്തിക്കൊണ്ട് എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കിക്കൊണ്ട് ഈ ഭൂമി ലോകത്തു നിന്ന് തന്നെ ഈ മാരകമായ വിഷവിത്തുവിനെ നീ നശിപ്പിച്ചുകൊണ്ട് നിൻ്റെ ഷാഫിയായ ശിഫാ കൊണ്ട് നിൻ്റെ സലാമു കൊണ്ട് അല്ലാ ഞങ്ങളെ നീ സലാമത്താക്കണം റഹ്മാനേ, ഞങ്ങളെ നീ സലാമത്താക്കണം അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദ്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂന വസലാമുൻ അൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നല്ല ഓർമ്മിച്ചു മനസ്സിൽ വെക്കുക, എന്നാൽ നമുക്ക് ദുനിയാവും ആഖിറവും അല്ലാഹു നന്നാക്കി തരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാളെ കാണാം.